അങ്കോലയിൽ ഇപ്പോൾ വിജൻ MLA സംസാരിക്കുകയാണ്. അതിനിടയിൽ നമുക്കൊരു ഫീസിബിലിറ്റി പരിശോധിക്കാമായിരുന്നില്ലേ എന്നൊരു ഒരു 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 ചോദ്യം കൂടി വളരെ സ്നേഹപൂർവ്വം തന്നെയാണ്, വളരെ സൗഹൃദപൂർവ്വം തന്നെയാണ് നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ റിക്വസ്റ്റ് കൂടി അവിടെ വെച്ചു. പക്ഷേ നമ്മൾ എത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഏത് തരത്തിലും വിത്തിൻ 24 hours നമ്മൾ അതിൽ ഇടപെട്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ടെക്നീഷ്യൻ എന്നുള്ളതാണ്. കാരണം അത് നിന്നു പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയും നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. അവിടെയും ഒരു ടെക്നീഷ്യൻ നമ്മളെ നമ്മുടെ ടെക്നീഷ്യൻ നമ്മുടെ ടെക്നീഷ്യൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സംവിധാനം, അതായത് നമ്മളെ ഒരു ഫ്ലോട്ടിംഗ് JCB ആണ് നമ്മള് ഫ്ലോട്ടിംഗ് ഹിറ്റാച്ചി മോഡൽ ആലപ്പുഴയിലൊക്കെ ആ സംവിധാനമാണ് ഇവര് പറയുന്നത്. അല്ല അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പ്രശ്നമാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഈ പ്രശ്നമാണ് ആശങ്കപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ ഡ്രഡ്ജിങ് അത് ഫലപ്രദമായില്ല, പാന്റൂൺ ഫലപ്രദമായില്ല, ടഗ് ബോട്ട് കാരണം ഫലപ്രദമായില്ല എന്ന് പറയാൻ കാരണം ഇതൊന്നും ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ്. ഇവിടെ എത്തിയില്ല, അതിനെ ഫലപ്രദമായി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സംവിധാനം ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. ഇത് പറയുമ്പോൾ ഞങ്ങൾ വിത്തിൻ 24 hours എത്തിക്കാം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നു വീണ്ടും ടെക്നീഷ്യൻ വന്ന് നോക്കട്ടെ എന്നാണ്. അവിടെയും നിന്നു പോകുന്നു ആ പുഴയിലുള്ള സെർച്ചിങ്. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറയാം നമ്മൾ നിർത്തുന്നില്ല, ഞാൻ ചോദിച്ചു നിർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പുഴയിലാണല്ലോ നമ്മുടെ പോയിന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, കാരണം നമ്മൾ ഏതായാലും ആ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ പറയുന്നു പുഴയിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കരയിൽ നമ്മൾ വെറുതെ നിൽക്കുന്നത് കൊണ്ട് എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. അതായത് പതിയെ പതിയെ ഇത് നിന്നു പോകുന്നു എന്നതിലേക്കുള്ള ഒരു ആശങ്കയാണ് ഇപ്പോഴും ഉള്ളത്. അത് നമ്മൾ അറിയിച്ചിട്ടുണ്ട്, പുഴയുടെ തരച്ചിൽ നിർത്തുമെന്നാണ് ഇപ്പൊ ഇവിടെ അറിയിച്ചത്. അവിടെയാണ് നമ്മുടെ ആശങ്ക പറയുന്നത്, ഇത് നിർത്തിപ്പോകുന്നോ എന്നുള്ള ആശങ്ക നമ്മൾ പറയാം. അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്, നിർത്തരുത് എന്ന ആവശ്യമാണ് നമ്മൾ ഈ യോഗത്തിലും ഇപ്പൊ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് അത് നമുക്ക് ആവശ്യപ്പെടാനേ പറ്റൂ, കാരണം തീരുമാനം വന്നത് ഇവിടുത്തെ സ്റ്റേറ്റിന്റെ ഭാഗമായി വരേണ്ടതാണ്, നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇവിടേക്ക് എത്തിക്കുന്നതിന് ഒരു പ്രതിസന്ധി പറഞ്ഞു, അവിടെ നിന്നുള്ള കളക്ടറുടെ അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നടത്താം. അപ്പൊ ആ രീതിയിലുള്ള സാധനം നമുക്ക് പരീക്ഷിച്ചു. അതില് നമ്മളല്ലല്ലോ അതിന്റെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, അവിടെയാണല്ലോ അതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ മിനിസ്റ്റേഴ്സ് പോലും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തെടുത്ത തീരുമാനം പോലും നടപ്പിലാക്കപ്പെടുന്നില്ല എന്നൊരു ആശങ്ക നമ്മളത് ഞാൻ പറയുമ്പോഴും ആവർത്തിക്കുന്നു. ഒരു ദുരന്തം ആ ഒരു ആശങ്കയിലേക്കാണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പ്രതികരിച്ചതാണത്, ആ ഒരു ആശങ്കയിലേക്കാണോ എന്നുള്ളതാണ്. അത് നമ്മളിപ്പോഴും അത് ഇവരുടെ ശ്രദ്ധയിൽ പെടുത്തി നിർത്തരുത്, പുഴയിൽ തന്നെ സെർച്ച് നടത്തണം. പക്ഷെ താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറഞ്ഞ ആ ഒരു ആശങ്കയുണ്ട്. പുഴ തെളിയൽ ഇവിടെ ഒരു പ്രശ്നം നിൽക്കുന്നത്, ഇവിടുത്തെ ഒരു നാട്ടുകാരൻ തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പുഴ തെളിയ സെപ്റ്റംബറിലാണ് എന്നാണ്. ഇത് മാസം ജൂലൈ ആണ്, സെപ്റ്റംബറിലാണ് പുഴ തെളിയാന്ന് പറഞ്ഞത്. അപ്പൊ 4 days കൊണ്ട് എന്ന് പറയുന്നതല്ലോ. നമ്മൾ എത്രയും ടെക്നോളജി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ലോകത്തേക്ക് കടന്നിരിക്കുന്ന കാലത്ത് ഒരു മാക്സിമം ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ എങ്ങനെ കണ്ടുപോകാൻ സാധിക്കുമെന്നതിലേക്കാണ് നമ്മൾ ചർച്ച കൊണ്ടുപോകേണ്ടത്. അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖേദകരമായിട്ട് വരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആശങ്ക അറിയിച്ചത്. കണ്ടിന്യൂ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനം നമ്മൾ സ്റ്റിക്കോൺ ചെയ്ത് നിൽക്കുന്നു. പക്ഷെ ഡിസിഷൻ അവരുടെ ഭാഗത്തുനിന്നാണ്, ആ നിലയിലാണ് അവരുടെ തീരുമാനം വരുന്നത്. ഓക്കെ, താങ്ക് യു.